हेलो स्टूडेंट्स, वेलकम टू ईजी लर्निंग विद सुविधा। മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ജനനം 21 ജനുവരി 1908, തലയോലപ്പറമ്പ്, വൈക്കം, കോട്ടയം ജില്ല. മരണം 5 ജൂലൈ 1994, ബേപ്പൂർ, കോഴിക്കോട്. 1982 ഇന്ത്യാ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ: കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്സ്, ലളിതാംബിക അന്തർജനം അവാർഡ് 1992, മുട്ടത്തുവർക്കി അവാർഡ് 1993, വള്ളത്തോൾ പുരസ്കാരം 1993. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: പ്രേമലേഖനം, ബാല്യകാല സഖി, ഇൻ്റുപ്പൂപ്പായ്ക്കൊരാനുണ്ടാർന്നു, ആനവാരിയും പൊൻകുരുശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭാർഗവി നിലയം, പ്രേം പാറ്റ, മിസിസ് ജി പിയുടെ സ്വർണപ്പല്ലുകൾ. സ്വന്തം ജീവിതം സ്വന്തം ഭാഷയിൽ എഴുതി മലയാള കഥയുടെ സുൽത്താനായി തീർന്ന മഹാനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഒരനുഭവ കഥയാണ് അമ്മ. അനുഭവങ്ങളാണ് ബഷീർ രചനകളുടെ കരുത്ത്. ബഷീറിന്റെ വിദ്യാർത്ഥി ജീവിതവും സ്വാതന്ത്ര്യസമരത്തിലെ വീരഗാഥകളും അമ്മയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ഓർമ്മകളുമെല്ലാം അടങ്ങുന്ന ഈ കൃതി ബഷീറിന്റെ ജീവിതം തന്നെയാണ്. പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യം അതിയായി ആഗ്രഹിച്ച വൈക്കം മുഹമ്മദ് ബഷീർ സ്വാതന്ത്ര്യസമരത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ അനുഭവങ്ങൾ വിഷയമാക്കി എഴുതിയ കഥയാണ് അമ്മ. ദൂരദേശത്ത് ഒരു പട്ടണത്തിൽ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട മകന് അമ്മ എഴുതുന്ന കത്തോടുകൂടിയാണ് കഥ ആരംഭിക്കുന്നത്. പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ അമ്മയെ പോയി കാണണം എന്ന് നിശ്ചയിച്ച് അദ്ദേഹം ദിവസങ്ങൾ തള്ളി നീക്കി. തുടർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിന്റെ വീഥിയിൽ താൻ എങ്ങനെ എത്തിയെന്ന ചരിത്രം വിവരിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അവിടെ എത്തിയ ഗാന്ധിജിയെ കാണുന്നതോടെയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വപ്നം ഉണർന്നത്. ഗാന്ധിജിയോടുള്ള ആരാധന വർദ്ധിച്ച് അദ്ദേഹത്തെ ഒന്ന് തൊടുക പോലും ചെയ്തു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനും അവിടെ പോയതിനും ഹെഡ്മാസ്റ്റർ വെങ്കടേശ്വരയ്യർ ബഷീറിന് പടപടയെന്ന് 6 അടി കൊടുത്തു. ഒരു ദിവസം ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിയ അദ്ദേഹം കാൽനടയായി എറണാകുളത്തെത്തി. അവിടെ നിന്നും ഷൊർണൂരേക്കും തുടർന്ന് കോഴിക്കോട്ടേക്കും പോയി. കോഴിക്കോട്ടെത്തിയ അദ്ദേഹം അൽ അമീൻ ലോഡ്ജിൽ താമസിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളിയായി, ക്രൂരമായ മർദ്ദനത്തിനിരയായി, 3 മാസത്തോളം തടവു ശിക്ഷ അനുഭവിച്ചു. തടവറയിൽ നിന്ന് മോചിതനായ ബഷീർ തൻ്റെ മാതാവിനെ കാണാനായി വൈക്കത്തേക്ക് തിരിച്ചു. രാത്രി വളരെ വൈകി അവിടെ എത്തിയ അദ്ദേഹത്തെ കാത്ത് ഉമ്മ ഉറക്കമിളച്ചിരിക്കുന്നുണ്ടായിരുന്നു. ലോകമെങ്ങും കൂർക്കം വലിച്ചുറങ്ങുന്ന ആ നേരത്ത് തൻ്റെ മാതാവ് മാത്രം മകനെ പ്രതീക്ഷിച്ച് ഉറക്കമിളച്ച് കാത്തിരിക്കുന്നു. കൈകാൽ കഴുകി വന്ന മകന് ആ അമ്മ ചോറും കറിയും വിളമ്പിക്കൊടുത്തു. അദ്ദേഹം വീട് വിട്ടിറങ്ങിപ്പോയ ദിവസം മുതൽ എന്നും ചോറും കറിയും തയ്യാറാക്കി ആ അമ്മ മകനെ കാത്തിരിക്കുന്നു. അമ്മയുടെ കത്തിൽ തുടങ്ങിയ കഥ അമ്മയുടെ കത്തിൽ തന്നെ പര്യവസാനിക്കുന്നു.